Hello my amigos, welcome back to another fresh video. ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സിആർഐയുടെ മറ്റ് മൊഡ്യൂൾസൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും കാണാത്തവർ ആ വീഡിയോസും കൂടി ഒന്ന് കാണണം കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ മോർ റെഗുലർ അപ്ഡേറ്റ്സ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 5 മാർക്സ് ആൻഡ് 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തു പറഞ്ഞ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാവുന്നതാട്ടോ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിനെ 2 യൂണിറ്റ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കമ്പനി ലോയും യൂണിറ്റ് 2 ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസും. ഈ 2 യൂണിറ്റിനെയും കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഈ ടെക്സ്റ്റ് ഫുള്ള് എന്തായാലും വായിച്ചിരിക്കണം. അത് എക്സാമിനേഷനിൽ ഒത്തിരിയധികം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. സെക്കൻഡ് മൊഡ്യൂളിൽ 3 യൂണിറ്റ്സ് ആണ് പഠിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഫോർമേഷൻ ഓഫ് കമ്പനി. ഈയൊരു യൂണിറ്റിൽ എങ്ങനെയാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നതെന്നും ആരൊക്കെയാണ് ഈ കമ്പനിയിലുള്ളതെന്നും അവരുടെ ഡ്യൂട്ടീസും ലയബിലിറ്റീസും പിന്നെ എങ്ങനെയാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാമെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റാണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. ഈയൊരു യൂണിറ്റിൽ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്താണെന്നും അതിലെന്തൊക്കെ കണ്ടൻസ് ആണ് ഉള്ളതെന്നും എങ്ങനെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്നൊക്കെയാണ് നോക്കുന്നത്. ഇനി 3rd യൂണിറ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഈയൊരു യൂണിറ്റിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണെന്നും ആ ഒരു ഡോക്യുമെൻറ്റിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്നും മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ്റെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും ഡിഫറൻസും ലീഗൽ എഫക്ട്സ് ഒക്കെയാണ് ഈ ഒരു ചെറിയ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 3rd മൊഡ്യൂളാണ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ്. ഈ ഒരു മൊഡ്യൂൾ കുറച്ച് ലെങ്തി ആണ്, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യാൻ പറ്റാത്തവർക്ക്, അതായത് പറ്റാത്തവർക്ക് മാത്രമാട്ടോ, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദറ്റ്സ് ഗുഡ്, ജസ്റ്റ് ഗോ ഹെഡ്. അപ്പോൾ പറ്റാത്തവർക്ക്, നമ്മുടെ ഇടയിൽ എല്ലാ സ്റ്റുഡൻസും എല്ലാ മൊഡ്യൂൾസും പഠിച്ചിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. ഞാനീ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പോവാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന മൊഡ്യൂൾസിൽ നിന്നും മാത്രവും ആവാം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കോൺഫിഡൻസ് കുറയ്ക്കാതെ ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ഇനി നമുക്ക് 4th മൊഡ്യൂളാണ് നോക്കേണ്ടത്. 4th മൊഡ്യൂളിനെ 2 യൂണിറ്റ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 1 അഡ്മിനിസ്ട്രേഷൻ ഓഫ് കമ്പനീസും യൂണിറ്റ് 2 കമ്പനി മാനേജ്മെൻറ്റും. ഇനി ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്സ് ആയിട്ട് തന്നെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ ഈ 5 മൊഡ്യൂൾസും കണ്ടതിൽ വെച്ച് എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളത് മൊഡ്യൂൾ 4 പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൊഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിൻ്റ്സും വിടാതെ എല്ലാം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു മൊഡ്യൂളൊന്ന് വായിച്ചും വിടുക. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളായ വൈൻഡിങ് അപ്പാണ് നോക്കേണ്ടത്. ഈ ഒരു മൊഡ്യൂളിലെ 5 മാർക്സിൻ്റെയും 15 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ആട്ടോ ഞാനിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു വിടുക, അതുപോലെ തന്നെ പഠിച്ചും വെക്കുക കേട്ടോ. ഈ ഒരു കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് തൊട്ട് കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മറക്കാതെ തന്നെ പഠിക്കുക. സോ പുഷ് യുവർ സെൽഫ് ബിക്കോസ് നോ വൺ എൽസ് ഇസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.